അതേസമയം ലാൻഡ് ബോർഡ് ഏറ്റെടുക്കുന്നത് തന്റെ കൈവശമില്ലാത്ത ഭൂമിയാണെന്ന് ജോർജ് എം തോമസ് പറഞ്ഞു. സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തേണ്ട ബാധ്യത ലാൻഡ് ബോർഡിനാണെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ കൈവശത്തിലുള്ള ഭൂമിയിൽ മിച്ചഭൂമിയില്ലെന്നും മിച്ചഭൂമിയായി കണ്ടെത്തിയെന്ന് ലാൻഡ് ബോർഡ് പറയുന്ന 5.45 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ തനിക്ക് കുഴപ്പമില്ലെന്നും ജോർജ് എം തോമസ് പറഞ്ഞു. തന്റെ കൈവശത്തിലില്ലാത്ത ഭൂമിയാണിത്. ഈ സ്ഥലം എവിടെയാണെന്ന് തങ്ങൾക്കറിയില്ല. സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തേണ്ട ബാധ്യത ലാൻഡ് ബോർഡിനാണെന്നും അദ്ദേഹം പറഞ്ഞു. ലാൻഡ് ബോർഡ് വിധിയെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. എന്നാൽ അവർ ഈ വിധിയിലേക്കെത്തിയ നിഗമനങ്ങളിൽ ചിലത് വാസ്തവവിരുദ്ധമാണ്. അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കണ്ടെത്തിയ 5.75 ഏക്കർ നമ്മളായിട്ടൊരു ബന്ധമില്ലാത്ത സ്ഥലമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കൈവശം അവകാശത്തിലുള്ള ഭൂമിയല്ല. അവർ കണ്ടെത്തി അവർ അതാണെന്ന് അവർ സ്ഥാപിക്കുകയാണ്. അങ്ങനെ സ്ഥാപിക്കുകയാണെങ്കിൽ അവർ ആ ഭൂമി എവിടെയാണെന്ന് കണ്ടുപിടിച്ചോട്ടെ, ഏറ്റെടുത്തോട്ടെ, നമുക്കൊരു തടസ്സമില്ല. ഏതായാലും എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. എൻ്റെ കൈവശത്തിലും അവകാശത്തിലുള്ള ഭൂമിയിൽ ഒരു സെൻറ്റ് പോലും അവർ മിച്ചഭൂമിയെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ബാധിക്കുന്നില്ല അത്. ഈ ഭൂമി കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തേണ്ടത് അവരുടെ ചുമതലയാണ്. അവരത് ഏറ്റെടുത്തോട്ടെ, അതിനെന്താ നമുക്ക് കുഴപ്പമില്ല. പിന്നെ എൻ്റെ വീട് മിച്ചഭൂമിയിലാന്നൊക്കെ പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ്. എനിക്ക് പട്ടയം കിട്ടിയ 4 ഏക്കർ 9 സെൻറ്റിൽ പെട്ടതും എൻ്റെ അമ്മയുടെ പേരിൽ പൈതൃകമായി അമ്മ എനിക്ക് തന്നതുമായ 2 ഏക്കറിൽ നിന്ന് ആണ് വീടുള്ളത്. 4 ഏക്കർ കൈവശം എൻ്റെ വീടും എൻ്റെ പറമ്പും, 2 ഏക്കർ അമ്മയിൽ നിന്ന് എനിക്ക് പൈതൃകമായി കിട്ടിയ 976 കിട്ടിയതാണ്. ആ പൈതൃകമായി കിട്ടിയ 2 ഏക്കറിലുമാണ് ഈ ഇപ്പോൾ ഉള്ള വീടും പറമ്പും എല്ലാം ഉള്ളത്. നിയമപ്രകാരം ഏത് ഭൂമി ഏറ്റെടുത്താലും അതിലെ വീട്, വഴി, കുളം, കിണർ, ടോയ്ലറ്റുകൾ, അതേപോലെ പുറത്തുണ്ടാക്കുന്ന റബ്ബർ ഷീറ്റ് ഉണക്കാനുള്ള റട്ട, അതേപോലെ സ്മോക്ക് ഹൗസ്, ഇതെല്ലാം ഒഴിവാണ്. ആ ഒഴിവിൽപ്പെട്ടതാണ് 35 സെൻറ്റ്. അത് മൊത്തം ഭൂമിയിൽ കുറവ് വരുന്നതാണ് ഈ 35 സെൻറ്റ് എന്ന് പറയുന്നത്. 29 ഏക്കറിൽ കുറവ് വരുത്താതിരിക്കാൻ പറ്റില്ല എന്ന് നിയമമാണ്. അതുകൊണ്ട് അത് കുറവ് ചെയ്താൽ അതൊരു ദാക്ഷിണ്യ അവതാരിയൊന്നുമല്ല. ന്യൂസ് ബ്യൂറോ മുക്കം.